ഒരു കാര്യം ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റും, പക്ഷെ അതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ടി വി ഓൺ ആകുന്ന സമയത്ത് തന്നെ ഈ ഹോം തിയേറ്റർ സിസ്റ്റത്തിനെയും ഇത് ഓൺ ആക്കും. ആ ടു ചാനൽ ഇൻപുട്ടിനെ വരെ അത് എൻഹാൻസ് ചെയ്ത് 5.1 ആക്കിയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതിന്റെ സ്പീക്കർ രണ്ട് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നേരെ ടി വിയുടെ സെറ്റിംഗ്സിലേക്ക് നോക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടിവിയും ഹോം തിയേറ്റർ സിസ്റ്റവും തമ്മിൽ എൻ്റയർലി കണക്ടഡ് ആണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക്നോ റിവ്യൂസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ സ്മാർട്ട് ടിവിയും ഹോം തിയേറ്റർ സിസ്റ്റവും തമ്മിൽ ഏതൊക്കെ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് അതിന്റെ കണക്ഷൻ കൊടുക്കേണ്ടത് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് നമ്മളുടെ കയ്യിലുള്ളത് ഇപ്പോ റെഡ്മിയുടെ 65-inch സ്മാർട്ട് ടി വി ആണ്. അതുകൂടാതെ ഹോം തിയേറ്റർ സിസ്റ്റം എന്ന് പറയുന്നത് സോണിയുടെ HT IV 300 എന്ന 5.1 ഹോം തിയേറ്റർ സിസ്റ്റം ആണ്. ഈ രണ്ട് ടി വി ഹോം തിയേറ്റർ സിസ്റ്റവും കൂടെ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്, അതിന്റെ സെറ്റിംഗ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ കണക്ഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഈ ടി വിയിലും ഹോം തിയേറ്റർ സിസ്റ്റത്തിലും എനിക്ക് HDMI ARC എന്നുള്ള ഫെസിലിറ്റി ഉണ്ട്. HDMI ARC എന്ന് പറയുമ്പോൾ ഓഡിയോ റിട്ടേൺ ചാനൽ. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ ടിവികളിലും ഓഡിയോ റിട്ടേൺ ചാനൽ ഉണ്ട്. ഈ ഒരു ടിവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതില് ARC ആണ്, അതായത് എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനൽ. എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചാനലിന്റെ ബാൻഡ്വിഡ്ത്ത് വളരെയധികം കൂടുതലായിരിക്കും. പഴയതിനേക്കാളും ഏകദേശം 4-5 മടങ്ങ് അതിനകത്തൂടെ സിഗ്നൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, അൺകംപ്രസ്ഡ് ആയിട്ടുള്ള 5.1 and 7.1 ചാനൽ സിഗ്നൽസ് വരെ ഈ ഒരു എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനലിൽ കൂടെ നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് ഹൈസ്പീഡ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന HDMI കേബിൾ വേണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഫെസിലിറ്റി ടിവിയിൽ മാത്രമേ ഉള്ളൂ, എന്റെ ഈ ഹോം തിയേറ്റർ സിസ്റ്റത്തിലില്ല. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുന്നതെന്ന് പറയുന്നത് സോണിയുടെ PlayStation അല്ലെങ്കിൽ Xbox ഒക്കെ ലേറ്റസ്റ്റ് വെർഷൻ യൂസ് ചെയ്യുന്ന ഗെയിമിംഗ് ഗാഡ്ജറ്റ്സുകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് അത് പ്രയോജനം ചെയ്യുന്നത്. അതിന് മാത്രം സിഗ്നൽസ് അതിനകത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ഹൈ ക്വാളിറ്റിയിൽ വിഷ്വൽസും ഓഡിയോയും നമുക്ക് കിട്ടുകയും ചെയ്യും. അത് കൂടാതെ ഈ ARC വഴി ഈ ഒരു ടിവിയിൽ തന്നെ ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം കൂടെ സപ്പോർട്ട് ചെയ്യും. ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ 5.1 അല്ലെങ്കിൽ 7.1 ഹോം തിയേറ്റർ സിസ്റ്റത്തില് നമുക്ക് ചുറ്റോട് ചുറ്റും സൗണ്ടുകൾ ഉണ്ടാവും. അത് കൂടാതെ ഒന്നുകിൽ സീലിംഗിന്റെ മുകളിൽ സ്പീക്കേഴ്സ് വെക്കുകയോ അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് ബാറിൽ തന്നെ നേരെയും മുകളിലേക്കും ആംഗിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പീക്കേഴ്സ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുകളിൽ നിന്നുള്ള സൗണ്ട് അങ്ങനെ തന്നെ നമുക്ക് താഴേക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഒരു ഹെലികോപ്റ്റർ പറന്നു പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ തലയുടെ മുകളിൽ കൂടെ തന്നെ ആ ഹെലികോപ്റ്റർ പറന്നു പോകുന്ന ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതാണ് ഡോൾബിയുടെ അറ്റ്മോസ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി. അതുവരെയും ഈ എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനലിൽ കൂടെ നമുക്ക് പോസിബിൾ ആയിട്ട് പറ്റും. അപ്പൊ ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനൽ വഴി HDMI കേബിള് ടിവിയിൽ നിന്ന് ഹോം തിയേറ്റർ സിസ്റ്റത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി അത് എനേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ടിവിയിലും ഹോം തിയേറ്റർ സിസ്റ്റത്തിലും സെറ്റിംഗ്സുകൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചുതരാം. ഇതിപ്പോ എന്റെ ഹോം തിയേറ്റർ സിസ്റ്റത്തിന്റെ റിമോട്ട് ആണ്. ഇതില് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം ഇതിന്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം സിസ്റ്റം സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. ഈ സിസ്റ്റം സെറ്റിംഗ്സിനകത്ത് HDMI സെറ്റിംഗ്സ് ഉണ്ട്. ഈ HDMI സെറ്റിംഗ്സ് എടുത്തിട്ട് Control for HDMI എന്നുള്ളത് ഓൺ ആക്കിയിടുക. ഇത് ഓൺ ആക്കിയെങ്കിൽ മാത്രമേ എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനൽ അല്ലെങ്കിൽ സാധാരണ ഓഡിയോ റിട്ടേൺ ചാനൽ HDMI ARC ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അതുകൂടാതെ ഓഡിയോ റിട്ടേൺ ചാനൽ ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷനിലേക്കും കൂടെ കൊടുത്തേക്കുക. മറ്റ് സെറ്റിംഗ്സ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓഡിയോ സെറ്റിംഗ്സിനകത്ത് ഞാൻ ഓഡിയോ DRC ഓട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റന്വേഷൻ സെറ്റിംഗ്സ് ഓൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഓഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്പീക്കർ പ്ലസ് HDMI. ഇപ്പൊ നമ്മൾ സാധാരണ HDMI ആണ് കൊടുക്കുന്നതെങ്കിൽ HDMI ARC ടെക്നോളജി ഓഫ് ആണെങ്കിൽ പോലും സ്പീക്കറിൽ കൂടെയും അതായത് ഹോം തിയേറ്റർ സിസ്റ്റത്തിൽ കൂടെയും ടിവിയിൽ കൂടെയും ഒരേപോലെ അതിന്റെ സൗണ്ടുകൾ അറ്റ് എ ടൈം ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കും. പക്ഷെ HDMI ARC ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ടിവി കംപ്ലീറ്റ് ആയിട്ട് മ്യൂട്ട് ആവും.
മ്യൂട്ട് ആയിട്ട് ഹോം തിയേറ്റർ സിസ്റ്റത്തിൽ കൂടെ മാത്രമായിരിക്കും അതിന്റെ സൗണ്ട് കേൾക്കുക. നമുക്ക് ഈ ഒരു റിമോട്ട് കൺട്രോളിന് ദാ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. സ്പീക്കേഴ്സ് ടി വി ഓഡിയോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണിത്. ഈ ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ടി വിയിലെ സ്പീക്കറിൽ കൂടെ മാത്രം കേൾക്കും, അതല്ല ഒരിക്കൽ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടി വിയുടെ സൗണ്ട് മ്യൂട്ട് ആയിട്ട് ഹോം തിയേറ്റർ സിസ്റ്റത്തിൽ കൂടെ മാത്രം നമുക്ക് സൗണ്ട് വെക്കാൻ സാധിക്കും. ഇനി സൗണ്ട് എഫക്ട് എന്ന് പറയുന്നത് സൗണ്ട് ഫീൽഡ് ഓൺ ആണ് കൊടുത്തിരിക്കുന്നത്. സ്പീക്കർ സെറ്റിംഗ്സ്, ഇതിന്റെ സ്പീക്കർ രണ്ട് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് സ്റ്റാൻഡേർഡ്, അതായത് ഫ്രണ്ടില് മൂന്ന് സ്പീക്കർ, സെന്റർ, ലെഫ്റ്റ്, റൈറ്റ്, പിന്നെ റിയർ രണ്ടെണ്ണം സബ് വൂഫർ, ഇങ്ങനെയും കൊടുക്കാം. അതല്ല ഓൾ ഫ്രണ്ട്, എല്ലാ സ്പീക്കറും ഫ്രണ്ടിൽ തന്നെ വെച്ചുകൊണ്ടുള്ളത് കൊടുക്കാം. പക്ഷെ നമുക്കൊരു സറൗണ്ട് സൗണ്ട് എഫക്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് തന്നെ കൊടുക്കണം. ഈ സ്റ്റാൻഡേർഡ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് മാനുവലായിട്ട് ഓരോന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സെന്റർ സ്പീക്കർ നമുക്ക് ഓൺ ആക്കിയോ ഓഫ് ആക്കിയോ ചെയ്യാം. ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും, അതായത് ഓരോ ഫ്രണ്ടിലത്തെ സ്പീക്കർ എത്ര മീറ്റർ ആണ് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്ത് നിന്ന് ഈ ഓരോ സ്പീക്കറിലേക്കും എത്രയാണ് ഡിസ്റ്റൻസ് എന്നുള്ളത് കൊടുക്കാം. സെന്റർ സ്പീക്കർ ഇത്ര ദൂരമാണ്, ഫ്രണ്ട് സ്പീക്കേഴ്സ് ഇത്ര ദൂരമാണ്, ബാക്കിലുള്ള സറൗണ്ട് സൗണ്ട്സ് എത്ര ദൂരമാണ്, സബ് വൂഫർ എത്ര ദൂരമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. അതുകൂടാതെ ലെവല് എത്രത്തോളം സൗണ്ടിന്റെ ഔട്ട്പുട്ട് കൂടുതൽ വരണമെന്നുള്ളത്. ഞാനിപ്പോ ഫ്രണ്ടിലത്തെ മൂന്ന് സ്പീക്കറിനും 2 dB ആണ് കൊടുത്തിരിക്കുന്നത്, സറൗണ്ട് സൗണ്ടിന് 3 dB ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ബാക്കിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ സൗണ്ട് കൂടുതൽ കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു ചെറിയ ചെറിയ സൗണ്ട് എഫക്റ്റുകളൊക്കെ കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കത്തുള്ളൂ. സബ് വൂഫർ പ്രോപ്പർ 0 dB തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ HT IV 300 എന്ന് പറയുന്ന ഈ ഒരു ഹോം തിയേറ്റർ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് ബേസ് എഫക്ട് കുറച്ച് കൂടുതലാണ്. സാധാരണ സ്പീക്കറിൽ നിന്ന് കേൾക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ബേസ് എഫക്ട് ഇതിനകത്ത് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സബ് വൂഫറിൽ എക്സ്ട്രാ ലെവല് കൂട്ടിയിട്ടില്ല, അല്ലാതെ തന്നെ എനിക്ക് നല്ല ബേസ് എഫക്ട് കിട്ടുന്നുണ്ട്. ഇത്രയുമാണ് ഞാൻ ഇതിനകത്ത് സെറ്റിംഗ്സിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ഈ ഒരു സെറ്റിംഗ്സിനകത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സിസ്റ്റം സെറ്റിംഗ്സിനകത്ത് ബാക്കിയുള്ളതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊന്നും പ്രത്യേകിച്ച് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ല. ഏത് മോഡിലാണ് ഇടേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇൻപുട്ട് കുറെ എണ്ണമുണ്ട്. അതിൽ TV എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓഡിയോ റിട്ടേൺ ചാനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ TV എന്ന് പറയുന്ന ഇൻപുട്ടിനകത്താണ് നമ്മൾ ഇത് സേവ് ചെയ്ത് വെക്കേണ്ടത്. ആ ഇൻപുട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ TV എന്നുള്ള ഒരു സിഗ്നല് കാണിച്ചിരിക്കും. ഇനി നമുക്ക് നേരെ TV സെറ്റിംഗ്സിലേക്ക് നോക്കാം. TV സെറ്റിംഗ്സിൽ നമ്മൾ ചെയ്യേണ്ടത് ഡിവൈസ് പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ഡിവൈസ് പ്രിഫറൻസിനകത്ത് നമുക്ക് സൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സൗണ്ട് എടുക്കുക. ഇതിനകത്ത് ഈ ആർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഓട്ടോ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് കൊടുക്കുക. അതുകൂടാതെ സ്പീക്കേഴ്സ് ഏത് വേണമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. TV കൊടുക്കാം, HDMI കൊടുക്കാം, SPDIF. ഇത് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ കണക്ഷനാണ്. ഈ TVയിലും ഈ ഹോം തിയേറ്റർ സിസ്റ്റത്തിലും ഒപ്റ്റിക്കൽ കേബിള് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. എന്നുവെച്ചാൽ ഇതിൽ നിന്ന് പ്രത്യേകിച്ച് HDMI അങ്ങനെയുള്ള ഇലക്ട്രിക് സിഗ്നൽ അല്ലാതെ ലൈറ്റ് സിഗ്നൽ ആയിട്ട് ഇതിന് കണക്ഷൻ കൊടുക്കും. അതും ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഒപ്റ്റിക്കൽ കേബിൾ വഴിയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പം ചില സിസ്റ്റത്തിന് ചിലപ്പോൾ HDMI സപ്പോർട്ട് ചെയ്യണമെന്നില്ല, ചില സിസ്റ്റത്തിന് ആർക്ക് സപ്പോർട്ട് ചെയ്യണമെന്നില്ല, ചിലയില് HDMI പോർട്ടേ ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഫൈബർ വഴി കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ സെലക്ട് ചെയ്യുക. ഇതിനകത്ത് ഇൻപുട്ട് TV എന്ന് പറയുന്ന ഇൻപുട്ട് തന്നെ കൊടുത്തിരിക്കുക. ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന പഴയ TV ഒപ്റ്റിക്കൽ കേബിൾ വഴിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലും ഇൻപുട്ട് TV എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ കൊടുത്താൽ മതി, നല്ല ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ SPDIF എന്ന് പറയുന്നത് വളരെ ചെറിയ ബാൻഡ്വിഡ്ത്ത് മാത്രമാണ് അതിനുള്ളത്. അതായത് ഏകദേശം ഒരു 780 kbps മാത്രമാണ് അതിനകത്ത് ഒരു ട്രാൻസ്മിഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ ആർക്ക് എന്ന് പറയുന്ന ആ ഒരു പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ 6 to 7 times ഇരട്ടി സ്പീഡില് അതിന്റെ ബാൻഡ്വിഡ്ത്ത് ആണ് നമുക്ക് ലഭിക്കുന്നത്. അതനുസരിച്ച് അത്രയും കപ്പാസിറ്റിയിൽ നമുക്ക് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ HDMI കേബിളും ഒപ്റ്റിക്കൽ കേബിളും അറ്റ് എ ടൈം കണക്ട് ചെയ്ത് വെക്കരുത്.
ഇത് രണ്ടും ഒന്നിച്ച് കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ടിവിയിൽ കൂടെയും ഹോം തിയേറ്റർ സിസ്റ്റത്തിൽ കൂടെയും സൗണ്ട് കേൾക്കില്ല, ഫുൾ സൈലന്റ് ആയിരിക്കും. അങ്ങനെ ഒരു ഇഷ്യൂ എനിക്കും ആദ്യം ഉണ്ടായിരുന്നു. ഞാൻ രണ്ടും കണക്ട് ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് HDMI ആർക്ക് വഴി സൗണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടാൻ തുടങ്ങിയത്. അപ്പോ ടിവിയില് നമ്മൾ സ്പീക്കറിന്റെ ഓപ്ഷൻ വരുമ്പോൾ HDMI ഈ ആർക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൂടെ കൊടുക്കുക. സൗണ്ട് മോഡ് സാധാരണ സ്റ്റാൻഡേർഡ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് ഏത് കൊടുത്താലും നമുക്ക് കസ്റ്റം സൗണ്ട് അതനുസരിച്ച് കിട്ടും. ഡിജിറ്റൽ ഔട്ട്പുട്ട് ഓട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടിവിയും ഹോം തിയേറ്റർ സിസ്റ്റവും തമ്മിൽ എൻറ്റയർലി കണക്റ്റഡ് ആണ്. ഞാനിപ്പോ ടിവിയുടെ പവർ ഓഫ് ചെയ്തിരിക്കുകയാണ്. ടിവിയുടെ മാത്രമല്ല ഹോം തിയേറ്റർ സിസ്റ്റത്തിനെ പവർ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് പവർ ഓൺ ചെയ്യുകയാണ്. സാധാരണഗതിയിൽ HDIV 300 എന്ന് പറയുന്ന ഈ ഹോം തിയേറ്റർ സിസ്റ്റം പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓൺ ആയി വരുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ബൂട്ട് സിഗ്നൽ കാണിച്ചതിന് ശേഷം സ്റ്റാൻഡ് ബൈയില് ഓഫ് ആയി നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മാനുവലി നമ്മൾ റിമോട്ടില് പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഇത് ഓൺ ആക്കണം. പക്ഷേ ഈ HDMI ആർക്ക് വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ടിവി ഓൺ ആകുന്ന സമയത്ത് തന്നെ ഈ ഹോം തിയേറ്റർ സിസ്റ്റത്തിനെയും ഇത് ഓൺ ആക്കും. നമുക്ക് പ്രത്യേകിച്ച് വേറെ ഹോം തിയേറ്റർ സിസ്റ്റത്തിന് ബട്ടൺ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ HDMI ആർക്ക് ഡിവൈസ് കണക്ടഡ് എന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് ഇവിടെ ഈ ഹോം തിയേറ്റർ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ടിവിയിൽ എന്ത് പ്ലേ ചെയ്തെന്ന് പറഞ്ഞാലും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ക്വാളിറ്റിയിൽ ആ സൗണ്ട് നമ്മുടെ ഹോം തിയേറ്റർ സിസ്റ്റത്തിലെ സ്പീക്കേഴ്സിൽ കൂടെ കേൾക്കാൻ സാധിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ അത്യാവശ്യം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഓഡിയോ സ്റ്റാൻഡേർഡ്സും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. ഇതിനകത്ത് ക്ലിയർ പ്ലസ് ഓഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സൗണ്ട് ഫോർമാറ്റ് എടുത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിലും നല്ല ക്വാളിറ്റിയില് വോയിസ് എഫക്റ്റ് ഒക്കെ വളരെ കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അതിനകത്ത് വരുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ സെറ്റ് ടോപ്പ് ബോക്സ്, ഞാൻ കേരള വിഷന്റെ സെറ്റ് ടോപ്പ് ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു സെറ്റ് ടോപ്പ് ബോക്സിൽ ഇത് HD ആണ്, HD അല്ല, സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ. ഈ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആയിട്ടുള്ള ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്ന് 2-ചാനൽ ഇൻപുട്ട് മാത്രമാണ് ലഭിക്കുന്നത്. ആ 2-ചാനൽ ഇൻപുട്ടിനെ വരെ അത് എൻഹാൻസ് ചെയ്ത് 5.1 ആക്കിയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് സിനിമകളൊക്കെ കാണാനുള്ള സൗകര്യം ഇതിനകത്ത് കിട്ടും. പ്ലേ 5.1 ചാനൽ വീഡിയോ ഇൻ യൂട്യൂബ്. നിങ്ങൾക്ക് ഇതിനകത്തോടെ എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതിന് ഓരോ സ്പീക്കറിൽ ഇതിന് കാണിക്കുമ്പോൾ ആ കറക്റ്റ് ആ ഒരു സ്പീക്കറിൽ തന്നെയാണ് എനിക്ക് ഇതിന്റെ സൗണ്ട് വരുന്നത്. അതിൻ്റെതായിട്ടുള്ള ഒരു എഫക്ട് അതിനകത്തൂടെ വരുന്നുമുണ്ട്. ഇങ്ങനെയാണ് HDMI ആർക്ക് വഴി നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്യുന്നത്. ഇതില് നമ്മൾ ടിവിയുടെ റിമോട്ട് വഴി ഇതിന്റെ വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിലും ഇവിടെ ഇതിന്റെ വോളിയം ഓട്ടോമാറ്റിക് ആയിട്ട് കൂടുകയും കുറയുകയും ചെയ്തോളൂ. അതുമല്ല, നമ്മൾ ഹോം തിയേറ്റർ സിസ്റ്റത്തിന്റെ ആണ് നമ്മൾ കൂട്ടുന്നതെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് ടിവിയുടെയും ഹോം തിയേറ്റർ സിസ്റ്റത്തിനെയും കണക്ട് ചെയ്യും. സെപ്പറേറ്റ് രണ്ട് റിമോട്ട് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ട. ഈ ഒരൊറ്റ റിമോട്ടിൽ തന്നെ ഹോം തിയേറ്റർ സിസ്റ്റവും ടിവിയുടെയും എല്ലാ വോളിയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി ഇതിന്റെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു, ഒന്ന് HDMI ആർക്ക് വഴിയും രണ്ടാമത്തത് ഒപ്റ്റിക്കൽ ഫൈബർ വഴിയും. ഇനി മൂന്നാമത്തത് എന്ന് പറഞ്ഞാല് ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിലെ ഹോം തിയേറ്റർ സിസ്റ്റത്തിലെ ബ്ലൂടൂത്ത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഇൻപുട്ട് സെറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് ഇതിനകത്ത് ബ്ലൂടൂത്ത് ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആക്കിയിട്ടെങ്കിൽ മാത്രമേ ഇതിലെ ബ്ലൂടൂത്ത് ഡിറ്റക്ട് ചെയ്യത്തുള്ളൂ. ഇതിൽ ബ്ലൂടൂത്ത് പവർ സെറ്റിംഗ് ഉണ്ട്. ഇതിലാണ് ബ്ലൂടൂത്ത് പവർ ഓൺ ചെയ്യുകയും പവർ ഓഫ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും ഓൺ ആക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടിവിയിൽ ഓൾറെഡി ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ റെഡി ആയിരിക്കും. ഇതിനകത്ത് ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ബ്ലൂടൂത്ത് ഓൺ ആവും. എന്നിട്ട് ഇതില് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ചോദിക്കും. ഇതിനകത്ത് തന്നെ ഇതില് ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസ് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് നമ്മൾ ടിവിയിലെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടതിന് ശേഷം ഈ ടിവിയുടെ പേര് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ വരും. ഇതിപ്പോ ഓൾറെഡി എന്റെ മറ്റ് പേര് ചെയ്തിരിക്കുന്ന ഡിവൈസസ് ഓൺ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് പേരായതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ടിവിയുടെ പേര് കാണിക്കും. ആ ടിവിയുടെ പേരിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ത്രൂ ടിവിയും HDMI
കമ്പ്യൂട്ടർ സിസ്റ്റം തമ്മിൽ കണക്ട് ആവും. പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യത്തില്ല, കാരണം ബ്ലൂടൂത്ത് വഴി 5.1 ചാനലിലേക്ക് അത്ര നല്ല എഫക്റ്റില് അതിന്റെ സൗണ്ട് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് HDMI ആർക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആർക്ക് ഫെസിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പോലും HDMI വഴി നോർമലായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ HDMI എന്നുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടിവിയിൽ പ്ലേ ചെയ്യുന്ന ആ ഒരു സൗണ്ട് സിഗ്നലിനെ HDMI ത്രൂ നമുക്ക് ഹോം തിയേറ്റർ വഴി കേൾക്കാൻ സാധിക്കും. ഇപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ടിവി നമ്മുടെ ഹോം തിയേറ്റർ സിസ്റ്റം തമ്മിൽ കണക്ട് ചെയ്യാനുള്ള പലവിധമായിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഔട്ട്പുട്ടിന് നിങ്ങളുടെ മൂവീസും സോങ്സും ഒക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കും. അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക. ഈ ഒരു സ്മാർട്ട് ടിവിയുടെ അൺബോക്സിംഗ് യൂസർ റിവ്യൂവും ഞാൻ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുകൂടാതെ ഒരു കുറച്ച് ദിവസം ഈ ടിവി യൂസ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു യൂസർ റിവ്യൂ കൂടെ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൊടുത്തിരിക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ടൊന്ന് എനേബിൾ ചെയ്തിട്ടിരിക്കുക, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.